ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്തുള്ളൊരു ഇൻട്രഡക്ഷൻ ഒക്കെ കണ്ടായിരുന്നു. കാർബൺ ആറ്റത്തിൻ്റെ എണ്ണ അനുസരിച്ച് എങ്ങനെയാണ് ഓരോ കോമ്പൗണ്ടിനെ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്, എന്താണ് IUPAC നോമൻ സിസ്റ്റം എന്ന് പറയുന്നത്, പിന്നെ കോമ്പൗണ്ടിൽ നിന്നൊരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ ഗ്രൂപ്പ് കിട്ടും, ആ ഗ്രൂപ്പിന് കാർബൺ ആറ്റത്തിൻ്റെ എണ്ണ അനുസരിച്ചുള്ള പേര്, അതിൻ്റെ ഗ്രൂപ്പിൽ തന്നെ എന്താ പറയണ പല ഫോംസ് സ്ട്രക്ചർ ഐസോമെറിസത്തിൽ എക്സിബിറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ, ഐസോ പ്രൊപ്പൈല്, നോർമൽ പ്രൊപ്പൈല്, നോർമൽ ബ്യൂട്ടൈൽ, അങ്ങനെ ഐസോ ബ്യൂട്ടൈൽ, സെക്കൻഡറി ബ്യൂട്ടൈൽ, ടേർഷ്യറി ബ്യൂട്ടൈൽസ്, പിന്നെ അതിൽ പ്രൈമറി സെക്കൻഡറി ടേർഷ്യറി കാർബണേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഒന്നോ രണ്ട് ഫാമിലീസിൻ്റെ ബ്രീഫ് ആയിട്ടുള്ള നോമൻക്ലേച്ചറിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ളത് നിങ്ങൾ പഠിക്കുക, ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രമുള്ളു. അപ്പം അതിനകത്ത് ഫണ്ടമെൻ്റൽ റൂൾസിനകത്ത് ഒന്ന് നമ്മളിപ്പോൾ എടുക്കുന്നത് ആൽക്കെ എന്നുള്ളൊരു കോമ്പൗണ്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ ആൽക്കെ കോമ്പൗണ്ട്സിൻ്റെ നോമൻക്ലേച്ചറിനകത്ത് പറയുന്നത് സെലക്ട് ദി ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ. ഒരു വേർഡുണ്ട് ലോങ്സ്റ്റ് ആയിരിക്കണം, ലോങ്സ്റ്റ് മാത്രം പോരാ കണ്ടിന്യൂസ് കാർബൺ ചെയിൻ, അതിന് നമ്മൾ പാരൻറ് സ്ട്രക്ചറായിട്ട് സെലക്ട് ചെയ്യുന്നു. ആൻഡ് ദെൻ കൺസിഡർ ദ കോമ്പൗണ്ട് ഹൗ ബീൻ ഡിറൈവ്ഡ് ഫ്രം ദി സ്ട്രക്ചർ മേ ബി റീപ്ലേസ് ബൈ ഹൈഡ്രജൻ ബൈ വേരിയസ് ആൽക്കെ ഗ്രൂപ്പ്. ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാം. പിയർ കോമ്പൗണ്ട് നിങ്ങൾ നോക്കണമെങ്കിൽ ഇവിടെ 1, 2, 3, 4, അപ്പൊ 4 കാർബണാറ്റം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ 4 കാർബണാറ്റം ഉള്ള കോമ്പൗണ്ടിനെ ബ്യൂട്ട് എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണ്, അതുകൊണ്ട് ബ്യൂട്ടേൻ ആണ് നമ്മൾ നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല നോക്കേണ്ടത്, ഈ കാർബണാറ്റങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തേക്കണ ലോങ്സ്റ്റ് ചെയിൻ. അപ്പൊ ചെയിൻ എന്ന് പറയുമ്പോഴേക്ക് 1, 2, 3 അല്ലെങ്കിൽ 1, അപ്പൊ ഇതിന്റെ നമ്പർ 1, ഇത് 2, ഇത് 3. അപ്പൊ ഇത് ഈ CH3 ഗ്രൂപ്പ് എന്താ, ഈ CH3 ഗ്രൂപ്പ് 2 ബ്രാഞ്ച് ആണ്. അപ്പൊ അതെന്ത് ചെയ്യുന്നു, നമ്പറിങ്ങിനകത്ത് വരില്ല. ഇനി നമുക്ക് നമ്പറിങ് താഴേക്ക് വേണമെങ്കിൽ എടുക്കാം, 1, 2, 3, അപ്പോഴും 3 കാർബണാറ്റം. ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ തുടങ്ങിയാലോ 1, 2, 3 അല്ലെങ്കിൽ 1, 2, 3. അപ്പൊ എങ്ങനെ ചെയ്താലും നമുക്ക് 3 കാർബണാണ് ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് കിട്ടുന്നത്. താഴത്തെ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പൊ അവിടെ നമുക്ക് നോക്കും 1, 2, 3, 4 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ പോസിബിൾ നമ്പറിങ് ഹയസ്റ്റ് നമ്പർ കിട്ടുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ചെയിൻ ഉണ്ടാകും നോക്കാം. 1, 2 താഴേക്ക് എടുക്കുന്ന 3 ഉണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി 4 വരെ എണ്ണിയിട്ടുണ്ട്, അപ്പൊ 3 എന്നുള്ളത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. ഇതിന് അടുത്തത് 1, 2, 3, 4 ഇങ്ങോട്ട് വന്നാലും 4, നേരെ പോയാലും 4. അപ്പൊ നമുക്ക് ഇപ്പൊ തൽക്കാലം സ്ട്രെയിറ്റ് ചെയിൻ പ്രിഫർ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു ചെയിൻ പ്രിഫർ ചെയ്യുന്നു, അപ്പൊ 4 കാർബണാറ്റേ. ഇപ്പൊ ഇവിടെ സ്ട്രക്ചർ നോക്കി, ഇവിടെ ഓൾറെഡി സ്ട്രക്ചറിന്റെ നമ്പർ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. 1, 2, 3, 4, 5, 6, 7, 8 അല്ലെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8 അല്ലെങ്കിൽ 6, 7, 8 മേളിലേക്ക് വന്നാലും താഴേക്ക് വന്നാലും അല്ലെ നേരെ പോയാലും 8 കാർബണാറ്റം ഉള്ളതാണ് ഇവിടെ ലോങ്സ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി വേറൊരു പോസിബിലിറ്റി കൂടി നോക്കാം. 1, 2, 3, 4 മേളിലേക്ക് എടുക്കുന്ന 4, 5 താഴേക്ക് ആണെങ്കിൽ 4, 5 തന്നെ. അപ്പൊ അതും പറ്റില്ല, നമുക്ക് 8 വരെ നമ്പർ കിട്ടി. 1, 2, 3, 4, 5, 6 ഇങ്ങോട്ട് എടുത്താൽ 7, അല്ലെങ്കിൽ ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ 7. അപ്പൊ 7 കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് 8 ഉള്ളതാണ് ഹയസ്റ്റ്. അപ്പൊ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് അതാണ്, ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ. അതിന് നമ്മൾ പാരന്റ് സ്ട്രക്ചർ എന്ന് പറയണം. അപ്പൊ നമ്മൾ ഈ ആദ്യം എടുത്ത എക്സാമ്പിളിനകത്ത് 3 എണ്ണമുണ്ട്. 3 എണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പേര് എന്താ, പ്രൊപ്പ് എന്നുള്ളൊരു പേരാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അതിനകത്ത് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണ്, അപ്പൊ എനി പ്രൊപ്പേ എന്നൊരു പേര് കിട്ടി. ഞാൻ എന്റെ സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ട്, നമുക്ക് അടുത്ത ഇതിൽ വരാം. ഈ ഒരു കാർബണാറ്റത്തിനകത്ത് നമുക്ക് 4 എണ്ണമുണ്ട്. അപ്പൊ 4 എന്നുള്ളപ്പോഴേക്കും ബ്യൂട്ട്, BUT, ബ്യൂട്ട് എന്നുള്ള പേരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണ്, എനി ബ്യൂട്ടേ. ഈ ഒരു സ്ട്രക്ചർ എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ നമ്മൾ നോക്കണേണ്ട 1, 2, 3, 4 4 എണ്ണമാണ് ഹയസ്റ്റ്. അപ്പൊ ബ്യൂട്ട്, ദെൻ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് എനി. ഈ സ്ട്രക്ചർ എടുക്കണമെങ്കിൽ 1, 2, 3 8 എണ്ണമുണ്ട്. 8 ആപ്പിളേക്ക് നമുക്ക് ഒക്റ്റ്, OCT, ഒക്റ്റ്, ദെൻ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണ് ANA. അപ്പൊ പാരന്റ് കാർബണിന് ഏതാണോ അതിന്റെ ഒപ്പം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANA, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENA, ട്രിപ്പിൾ ബോണ്ട് ആണ് YNA. ഈ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് എന്ന് പറയുന്ന ആരൊക്കെ തമ്മിൽ കാർബൺ കാർബൺ ആയിരിക്കണം കേട്ടോ. ഇനി രണ്ടാമത്തെ, ദ പാരന്റ് കാർബൺ ചെയിൻ ഈസ് നമ്പേർഡ് ഇഫ് നെസസറി ആൻഡ് ഈസ് നമ്പറിംഗ് ഈ സ്റ്റാർട്ട് അറ്റ് whichever the end result in use of lowest sum, lowest sum numbers, use of lowest numbers.
The parent carbon chain is numbered if necessary and is numbering start at which end result in the use lowest numbers. അപ്പൊ നമ്മൾ നമ്പർ ചെയ്യുമ്പോഴേക്കും ഒരു റൂൾ പറയണമെന്ന് വെച്ചാല് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൻസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒക്കെ വരുമ്പോഴേക്കും ആ സബ്സ്റ്റിറ്റ്യൻസിന് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം കാർബൺ ആറ്റത്തിന് നമ്പറിംഗ് കൊടുക്കാനായിട്ട്. നമ്മളിപ്പോൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് ഉണ്ട് 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതി തിരിച്ചിവിടെ നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റും ലെഫ്റ്റ് ടു റൈറ്റും ചെയ്തു. നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയപ്പോഴേക്ക് 1, 2, 3 എന്ന് എഴുതി. തിരിച്ചാണെങ്കിൽ ഇവിടെ നിന്ന് നമ്പർ ചെയ്തുവിടെ നമുക്ക് ഈ കോമ്പൗണ്ട് വന്ന് ഇവിടെ എഴുതാം, ഇത് 2 ആകാം, ഇത് 3 ആകാം. അപ്പം രണ്ട് രീതിയിൽ എഴുതാം. അപ്പം ഏത് എഴുതാണ് എടുക്കേണ്ടത്? അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൻസ്. ഇപ്പം ഇവിടെ ഈ ഗ്രൂപ്പിനകത്ത് ഈ മീഥേ ഗ്രൂപ്പ് ഈ കോമ്പൗണ്ടിനകത്ത് മീഥേ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൻസ് ആണ്. അപ്പോൾ മീഥേ ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടുന്നു, മീഥേ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരുന്ന കാർബണിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്പർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ രണ്ടും ഒരേപോലെയാണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് പോയാലും റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാലും സി എച്ച് ത്രീ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരുന്ന കാർബൺ ആറ്റത്തിന് നമ്പർ 2 കിട്ടുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഏത് രീതിയിൽ പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ വലിയ ഇമ്പോർട്ടൻസ് നമ്പറിങ്ങിന് വരുന്നില്ല, ലെഫ്റ്റ് ടു റൈറ്റ് ആണോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ എന്നുള്ളത്. ഇപ്പൊ രണ്ടാമത്തെ എക്സാമ്പിൾ എടുക്കണമെങ്കിൽ 1, 2, 3, 4 നമ്മൾ നോക്കുമ്പോൾ രണ്ടാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും ഒരേ സബ്സ്റ്റിറ്റ്യൻസ് വരുന്നുണ്ട്. ഇനി തിരിച്ച് ഇവിടെ നിന്ന് നോക്കണമെങ്കിൽ 1, 2, 3, 4 കാർബൺ ആറ്റം 4 ഇങ്ങനെ നമ്പർ ചെയ്യാം. അപ്പൊ അങ്ങനെ നോക്കണമെങ്കിൽ രണ്ടാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും ഒരു സബ്സ്റ്റിറ്റ്യൻസ് ഉണ്ട്. അപ്പൊ 2-ലും 3-ലും സബ്സ്റ്റിറ്റ്യൻസ് ഉണ്ട്. അപ്പൊ രണ്ട് രീതി എടുത്താലും നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് എടുത്താലും റൈറ്റ് ടു എടുത്താലും ഓക്കെ ആണ്. ഇനി മൂന്നാമത്തെ കേസ് നോക്കി, ഇവിടെ നമുക്ക് ഇതേപോലെ 1, 2, 3, 4 ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുമ്പോഴേക്ക് നമുക്ക് 1, 2, 3, 4 എന്നുള്ള റൂള് വരുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കണമെങ്കിൽ 1, 2, 3, 4 റൈറ്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ ഈ കൊടുത്ത നമ്പർ തന്നെ 1, 2, 3. അപ്പൊ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇനി എന്തുകൊണ്ട് ഇവിടെ നിന്ന് ലെഫ്റ്റിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി? അപ്പൊ അവിടെ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൻസിന്റെ പൊസിഷൻ നോക്കാം. ഒന്നിൽ കൂടുതൽ സബ്സ്റ്റിറ്റ്യൻസ് ഉണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൻസിന്റെ പൊസിഷൻസിന്റെ സം എടുക്കണം, ലോവസ്റ്റ് സം റൂൾ എന്നാ പറയുന്നത് സം എടുക്കണം. ആ സം ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്നതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു കേസിനകത്ത് നമ്മള് ഈ ആദ്യം എഴുതിയാണ് ഞാൻ 2+2+3 എന്ന് എഴുതിയാണത് 2+ റൈറ്റ് ടു ലെഫ്റ്റ് എന്നുള്ള രീതിയിലാണ്. റൈറ്റ് ടു ലെഫ്റ്റ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുന്ന രീതിയാണ് റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പൊ ഈ കൊടുത്ത രീതി തന്നെ ഇത് നമ്പർ 1, ഈ കാർബൺ നമ്പർ കാർബൺ ടൂല് രണ്ട് മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പൊ രണ്ട് സബ്സ്റ്റിറ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൻസിന്റെ പൊസിഷൻ 2 അടുത്തതിന്റെ പൊസിഷൻ 2 ആണ്. പിന്നെ അടുത്ത സബ്സ്റ്റിറ്റ്യൻസ് വന്ന മൂന്നാമത്തെ കാർബണിലാണ്, അതൊരു മീഥൈൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ അതിന്റെ പൊസിഷൻ 3 ആണ്. അത് നമ്മൾ ഞാൻ സം ചെയ്യുന്നു. അപ്പൊ 2+2 4, 4+3 7 കിട്ടുന്നു. ഇനി ഞാൻ ഇവിടെ നമ്പർ ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യണം, ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പൊ ഇത് നമ്പർ 1, ഇത് നമ്പർ 2, ഇത് ഈ കാർബൺ നമ്പർ 3, ഈ കാർബൺ നമ്പർ 4 ആയിട്ട് വന്നു. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് കാർബണിൽ ഒരു സബ്സ്റ്റിറ്റ്യൻസ്, അപ്പൊ നമ്മൾ നമ്പർ 2 ആഡ് ചെയ്തു. തേർഡ് കാർബണിൽ രണ്ട് സബ്സ്റ്റിറ്റ്യൻസ്, ഏതൊക്കെ? ഈ CH3 ഗ്രൂപ്പ് ഉണ്ട്, ഈ CH3 ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ 3+3+2 6+2 8. അപ്പൊ ഇത് നോക്കുമ്പോൾ ലോവസ്റ്റ് സം ഏതാ വരുന്നത്? 7 ആണ് ലോവസ്റ്റ് സം റൂൾ. അപ്പൊ നമ്മൾ നമ്പർ ചെയ്യേണ്ടത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആയിരിക്കണം. ഈ ബുക്കിനകത്ത് കൊടുത്തപോലെ തന്നെ കറുത്ത പക്ഷെയുള്ള 1, 2, 3 എന്നുള്ളത്. അപ്പൊ അത് എന്റെ പേര് 2 to 2 ട്രൈമിതിൻ ഡ്യൂട്ടി എന്നുള്ള രീതി വന്നു. ഇനി ഇവിടെ നമ്മൾ അതേപോലെ നോക്കണമെങ്കിൽ പൊസിഷൻ നോക്കുമ്പോൾ 8 കാർബണാറ്റം ഉള്ളതാണ് ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. ദെൻ നമുക്ക് രണ്ട് പോസിബിലിറ്റി, ലെഫ്റ്റ് ടു റൈറ്റ് ഉണ്ട്, റൈറ്റ് ടു ലെഫ്റ്റ് ഉണ്ട്. ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കണമെങ്കിൽ ഇത് നമ്പർ 1, ഇത് നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5, ഇത് നമ്പർ 6 കാർബൺ ആറ്റം, ഇത് 7, ഇത് 8. നോക്കണമെങ്കിൽ നോക്കിയേ 2, 3, 4 പൊസിഷനിൽ ഒരു സബ്സ്റ്റിറ്റ്യൻസ്, അപ്പൊ 4 ആഡ് ചെയ്തു. 5-ാമത്തേൽ ഒരു സബ്സ്റ്റിറ്റ്യൻസ്, അപ്പൊ 5 ആഡ് ചെയ്തു. 6-ൽ രണ്ട് സബ്സ്റ്റിറ്റ്യൻസ് ഉണ്ട്, ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഒരെണ്ണം ഇവിടെ ഉണ്ട്. അപ്പൊ 2, 6 ആഡ് ചെയ്തു. അപ്പൊ ട്ടോട്ടൽ സം എന്ന് പറയുന്നത് നമുക്ക് 21 കിട്ടി. ഇനി നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് വരെയാണ് ഈ ബുക്കിനകത്ത് കൊടുത്താണല്ലോ കറുത്ത ലെറ്റർ 1, 2, 3, 4 എന്ന് പറയുകയാണെങ്കിൽ 3-ല് രണ്ട് സബ്സ്റ്റിറ്റ്യൻസ് ഉണ്ട്, നമ്മൾ 3-ഉം 3-ഉം ആഡ് ചെയ്തു. പിന്നെ 4-ല് ഒരു സബ്സ്റ്റിറ്റ്യൻസ്, 4 ആഡ് ചെയ്തു. പിന്നെ 5-ല് ഒരു സബ്സ്റ്റിറ്റ്യൻസ്, 5 ആഡ് ചെയ്തു. അപ്പൊ 15 കിട്ടി. അപ്പൊ ലോവസ്റ്റ് തന്നെ ഏതാ? 15 ആകും. അതുകൊണ്ട് നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കുന്നു. ഇവിടെ ലോവസ്റ്റ് ഏതൊറ്റ ഗ്രൂപ്പാണ്,
ഇതിനകത്ത് സി എച്ച് ത്രീ സി എച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരൊറ്റ ഗ്രൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതാണ് രണ്ടാമത്തെ രീതി പറയുന്നത്. ഇനി ഇഫ് ദ സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ഒക്കർ മോർ ദാൻ വൺ വൺസ് ആ സൈഡ് ചെയിൻ യൂസ് ദ പ്രിഫിക്സ് ഡൈ ട്രൈ ടെട്ര എക്സെട്ര ടു ഷോ ദെയർ നമ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് അത് അടുത്ത പോയിന്റ് ഒരുമിച്ച് പറയാം. ഇഫ് ദർ ആർ സെവറൽ ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദി പാരന്റ് ചെയിൻ നെയിം ദം ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് സൈസ് ഓർ ആൽഫബറ്റിക് ഓർഡർ. അതിന്റെ ആൽഫബറ്റിക് ഓർഡറിലാണ്. ഇപ്പൊ ഞാൻ രണ്ട് പോയിന്റിനോട് ഒരുമിച്ച് പറയാം. ഇത് നമ്മൾ കോമ്പൗണ്ടിന്റെ പേര് നോക്കിയേ, ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ അതിന്റെ പേര് പ്രൊപ്പാണ്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആയത് അതിന്റെ പ്രൊപ്പേ. ഇനി അതിനകത്ത് വരുന്ന സാധനങ്ങൾ നമ്മൾ അതിന്റെ സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ്. ആ സബ്സ്റ്റിറ്റ്യൂവൻസ് നമ്മൾ ആ കോമ്പൗണ്ടിന്റെ പേരിന് പാരന്റ് പേര് പാരന്റ് പേര് ഏതാ പ്രൊപ്പേൻ. ആ പ്രൊപ്പേന്റെ മുമ്പിലായിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പൊ എന്താണ് നമുക്ക് ഇവിടെ ഉള്ള സബ്സ്റ്റിറ്റ്യൂവൻസ്? ഒരു സി എച്ച് ത്രീ ഗ്രൂപ്പ് ഉണ്ട്. സി എച്ച് ത്രീ ഗ്രൂപ്പിന്റെ പേര് നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താണ് സി എച്ച് ത്രീ ഗ്രൂപ്പ് ആയിട്ട് നിൽക്കുമ്പോ? മീഥൈൽ ഗ്രൂപ്പ്. ആ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ പേര് നമ്മൾ ആദ്യമേ കൊടുക്കണം, മീഥൈൽ. ഇനി ആ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ പൊസിഷനും കൂടി നമുക്ക് പറയണം. അപ്പൊ ഈ ഒരു കേസിനകത്ത് നമ്മൾ എങ്ങനെ നമ്പർ ചെയ്താലും അതിന്റെ പൊസിഷൻ ഈ ഒരു സ്ട്രക്ചർ എടുക്കണമെങ്കിൽ കാർബൺ ആറ്റത്തിന്റെ ഈ മീഥൈൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ എങ്ങനെ രീതിയിൽ നമ്പർ എടുത്താലും, ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ എടുത്താലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എടുത്താലും അല്ലെങ്കിൽ താഴേക്ക് എടുത്താലും, ലെഫ്റ്റിൽ നിന്ന് നമ്മൾ വന്നിട്ട് സെക്കൻഡ് തേർഡിലേക്ക് താഴേക്ക് പോയാൽ ഇത് സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് മാറും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വൺ ടു ത്രീ എന്ന് പറഞ്ഞ് താഴേക്ക് കൊടുത്താൽ ഈ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവൻസ്. എങ്ങനെ വന്നാലും സെക്കൻഡ് പൊസിഷനിലെ കാർബണിലേ ആ ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പ് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്പർ ആ ഒരു കേസിൽ മാത്രം നമ്പറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നമ്പർ എഴുതിയിട്ട് വേണം പേര് കൊടുക്കാൻ. അപ്പൊ ഇതിന്റെ പേരൊക്കെ മീഥൈൽ പ്രൊപ്പേൻ. ഓക്കെ, രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കാം. രണ്ടാമത്തെ കോമ്പൗണ്ടിനകത്ത് നമ്പറിംഗ് നമ്മൾ ഓൾറെഡി നിരത്തി വെച്ചിട്ടുണ്ട്. വൺ ടു ത്രീ ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്തു, ലോങ്സ്റ്റ് സം റൂൾ ഒക്കെ അപ്ലൈ ചെയ്തപ്പോഴേക്കും ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്പറിങ് അതനുസരിച്ച് നമുക്ക് എന്തുണ്ട്, രണ്ട് സി എച്ച് ത്രീ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ രണ്ട് സി എച്ച് ത്രീ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞില്ല, ഇഫ് ദർ ആർ സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ഓക്കേസ് മോർ ദാൻ വൺസ് ആസ് എ സൈഡ് ചെയിൻ. സൈഡ് ചെയിൻ ആയിട്ട് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് ഒന്നിൽ കൂടുതൽ ഒരേ ഗ്രൂപ്പ് ആറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ദ പ്രിഫിക്സ് ഡൈ ട്രൈ ടെട്ര യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ഡൈ എന്നുള്ളൊരു പേര് സ്റ്റാർട്ട് ചെയ്യണം, ഡൈ മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ അങ്ങനെ ഒന്നിൽ കൂടുതൽ ഒന്നോ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടെങ്കിൽ അതിന്റെ മൂന്നിൽ കൂടുതൽ കാർബണാറ്റം ആണെങ്കിൽ നമ്മൾ അതിന്റെ പൊസിഷൻ കമ്പൽസറി ആയിട്ട് പറഞ്ഞിരിക്കണം. അപ്പൊ ഇത് ഏതൊക്കെ പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്? രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ എവിടെയുണ്ട്, മൂന്നാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ രണ്ട് കാർബണിൽ വരുന്നുണ്ട്. ഇനി ഇതിന്റെ പേര് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. രണ്ട് നമ്പർ ഉണ്ട്, അപ്പൊ ടു കോമ ത്രീ. ഇനി നമ്പറും ലെറ്ററും വരുമ്പോഴേക്ക് ഒരു ഹൈഫൺ വെച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ ടു കോമ ത്രീ ഹൈഫൺ, പിന്നെ ഫസ്റ്റ് വരുന്ന ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം. അപ്പൊ മീഥൈൽ ഗ്രൂപ്പ് ആണ് നമ്മൾ ഇവിടുത്തെ പേര് എന്നുണ്ടെങ്കിലും ഡൈ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഡൈ ഐ ആണ് അവിടുത്തെ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ. അപ്പൊ ഡൈ മീഥൈൽ ബ്യൂട്ടേൻ. ഇവിടെ നോക്കിയാൽ ഈ വേർഡ്സുകൾ തമ്മിൽ സ്പേസ് ഒന്നും ഇല്ല, ഒറ്റ കണ്ടിന്യൂസ് വേർഡ്സ് ആയിട്ടാണ് എഴുതുന്നത്. ഡൈ മീഥൈൽ ബ്യൂട്ടേൻ, അല്ലാണ്ട് ഡൈ കഴിഞ്ഞിട്ട് പിന്നെ ക്യാപിറ്റൽ എം വരാൻ പാടില്ല, പിന്നെ ഡൈ കഴിഞ്ഞിട്ട് ഹൈഫണ്ടിന്റെ ആവശ്യമില്ല, മീഥൈൽ കഴിഞ്ഞിട്ട് സ്പേസ് ഇടേണ്ട ആവശ്യമില്ല. ബ്യൂട്ടേൻ എന്നുള്ള ഒറ്റ പേരാണ്, ടു ത്രീ ഡൈ മീഥൈൽ ബ്യൂട്ടേൻ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും കാണാനുണ്ടായിട്ട് പല ആൾക്കാര് നമ്പർ കൊടുക്കുമ്പോഴേക്ക് നമ്പേഴ്സ് തമ്മിലൊരു കോമ കൊടുക്കാറില്ല, നമ്പർ കഴിഞ്ഞാൽ ലെറ്റർ വരുമ്പോൾ ഹൈഫൺ ഉണ്ട് അത് കൊടുക്കണം. പിന്നെ പലപ്പോഴും കാണുന്ന ഒരു മിസ്റ്റേക്ക് ആണ് സബ്സ്റ്റിറ്റ്യൂവൻസ് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ടാണ് പല ആൾക്കാരും പാരന്റ് കോമ്പൗണ്ട്, പാരന്റ് കോമ്പൗണ്ട് ഇവിടെ ഏതാണ് ബ്യൂട്ടി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാരന്റ് കോമ്പൗണ്ട് പേര് എഴുതണം. അപ്പൊ അവിടെ പാരന്റ് കോമ്പൗണ്ട് പേരിന്റെ മുമ്പിൽ ക്യാപിറ്റൽ ലെറ്റർ ബി യൂസ് ചെയ്യുന്നുണ്ട്, അത് ചെയ്യാൻ പാടില്ല. ഈ വേർഡ്സ് ലെറ്റേഴ്സുകളെല്ലാം കണ്ടിന്യൂസ് ആയിട്ടുള്ള പേരിലാണ് വരുന്നത്, സ്പേസ് ഒന്നും ഇല്ലാതെയാണ് വരേണ്ടത്. ഓക്കെ, ഇത് ഇതിന്റെ പേര് ഓൾറെഡി നിങ്ങൾ അവിടെ ഉണ്ട്, അപ്പൊ നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് പേര് പറയും. അപ്പൊ തൽക്കാലം നമുക്കൊന്ന് നോക്കാം. ഇവിടെ മൂന്ന് സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്, നമ്പർ നമ്മളിവിടെ കണ്ട് ആ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള നമ്പറാണ് നമ്മൾ പ്രിഫർ ചെയ്തേക്കുന്നത്. അപ്പൊ രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ്, മൂന്ന് സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. ഏതൊക്കെയാ? ഈ മീഥൈൽ ഗ്രൂപ്പ്, ഈ മീഥൈൽ ഗ്രൂപ്പ്, ഈ മീഥൈൽ ഗ്രൂപ്പ്, മൂന്നും മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ മീഥൈൽ ഗ്രൂപ്പ് ഉള്ളപ്പോൾ നമ്മൾ ഒരെണ്ണമാണെങ്കിലും മോണോ പറയേണ്ട ആവശ്യമില്ല, രണ്ടാണെങ്കിൽ ഡൈ, മൂന്നാണെങ്കിൽ ട്രൈ ടെട്ര, അങ്ങനെ വരും. ഇനി ബൾക്കിയർ ഗ്രൂപ്പാണെങ്കിൽ, ബൾക്കിയർ ഗ്രൂപ്പ് നിങ്ങൾ ഇപ്പോൾ അല്ലെ പിന്നെ പഠിക്കും, ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമില്ല. ബൾക്കിയർ ഗ്രൂപ്പ് ആണെങ്കിൽ ബിസ് ട്രിസ് എന്നൊക്കെ പറഞ്ഞുള്ള പേരാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ഗ്രൂപ്പ് ആണെങ്കിലാണ് നമ്മൾ ഡൈ ട്രൈ ടെട്ര എന്നുള്ള പേരിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പേര് വരുമ്പോൾ മൂന്ന് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ആ മൂന്ന് മീഥൈൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ പറയണം. ഏതൊക്കെ? രണ്ടിനകത്താണ് രണ്ടെണ്ണം വരുന്നത്. അപ്പൊ ആ രണ്ടിന്റെ നമ്പർ റിപ്പീറ്റ് ചെയ്യണം, ടു
comma 2 പിന്നെ മൂന്നാമത്തെ പൊസിഷനിലാണ് 3 ഹൈഫൺ ക്യാപിറ്റൽ ലെറ്റർ ട്രൈ മൂന്നെണ്ണം ഉണ്ട് അതുകൊണ്ട് ട്രൈ വരുന്നത് ക്യാപിറ്റൽ ടി മീഥൈൽ ബ്യൂട്ടേൻ ഇനി ഇവിടെ കുറച്ചും കൂടി ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ നോക്കുമ്പോഴേക്ക് എന്തൊക്കെയാണ് നമ്പറിംഗ് നമ്മൾ ഓൾറെഡി കണ്ടു 8 എണ്ണം ഉണ്ട് അപ്പൊ നമ്മൾ വാലന്റ് ഒക്ട് എന്ന് പറഞ്ഞു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ് എ എന്ന് പറഞ്ഞു ഇനി നമുക്ക് നോക്കി ഇവിടെ ഒരു CH2 CH3 ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ ഇവിടെ CH2 CH3 ഗ്രൂപ്പ് ഉണ്ട് രണ്ട് കാർബൺ ആറ്റം മൂന്ന് 5 ഹൈഡ്രജൻ ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഈഥൈൽ ഗ്രൂപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു പിന്നെ എന്തുണ്ട് ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട് ഓക്കെ അതിന് നമ്മൾ മീഥൈൽ ഗ്രൂപ്പ് എന്ന് വിളിച്ചു പിന്നെ ഒരു CH3 CH CH3 ഗ്രൂപ്പ് ഉണ്ട് മൂന്ന് കാർബണാറ്റുള്ള ഗ്രൂപ്പ് അതിന്റെ ലിങ്കേജ് എവിടെയെന്ന് നോക്കിയാൽ സെക്കൻഡ് കാർബണിലാണ് നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് ഐസോപ്രൊപ്പേൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് അത് കണ്ടായിരുന്നോ ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞില്ലേ ഒരേ കാർബണാറ്റമുള്ള കാർബണാറ്റത്തിന്റെ എണ്ണം അനുസരിച്ച് നമ്മൾ മീഥൈൽ ഈഥൈൽ പ്രൊപ്പൈൽ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും ദെൻ കാർബണാറ്റത്തിന്റെ എണ്ണം സെയിം ആണ് പക്ഷെ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ ലിങ്കേജ് ഇത് എന്ന് പറഞ്ഞാൽ പ്രൈമറി കാർബണിൽ ലിങ്ക് ചെയ്താണ് ഇത് സെക്കൻഡറി കാർബണിൽ ലിങ്കേജ് ആണ് അപ്പൊ പ്രൈമറി എമൗണ്ട് നമ്മൾ നോർമലും മറ്റേ ഐസോ പ്രൊപ്പൈൽ എന്നൊക്കെ പറഞ്ഞ് പിടിക്കുന്നു ബ്യൂട്ടൈലിന്റെ കേസിനകത്ത് നമ്മൾ കണ്ടായിരുന്നു ഇത് പ്രൈമറിയാണ് ഇതും പ്രൈമറിയാണ് പക്ഷെ ഇതിന് ഐസോ ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് നമ്മൾ ഐസോ ബ്യൂട്ടൈൽ എന്ന് പറയണതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ദെൻ ഇത് സെക്കൻഡറി ബ്യൂട്ടൈൽ ഈ കാർബണിലാണ് ലിങ്ക് ചെയ്യുന്നത് ഇത് ടെർഷ്യറി ബ്യൂട്ടൈൽ കാരണം ഇത് ടെർഷ്യറി കാർബൺ ആണ് അപ്പൊ അതനുസരിച്ചാണ് നമ്മുടെ പേര് വരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോഴേക്ക് ഇത് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ് അപ്പൊ മൂന്ന് ഗ്രൂപ്പുകൾ വന്നു ഇനി നമുക്ക് മൂന്ന് ഗ്രൂപ്പിനകത്തും ആൽഫബറ്റിക് ഓർഡറിൽ നോക്കുമ്പോഴേക്ക് ഫസ്റ്റ് ലെറ്റർ ആരാ ഇ ആണ് അപ്പൊ നമ്മൾ ആദ്യം എന്ത് പേര് കൊടുക്കണം ഈഥൈൽ എന്നുള്ള പേര് ഫസ്റ്റ് പ്രിഫറൻസ് സബ്സ്റ്റിറ്റ്യൂവൻസിന് ഒന്നിൽ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂവൻസ് വരുമ്പോഴേക്ക് ഏത് സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ് ആദ്യം എടുക്കേണ്ടത് എന്നുള്ളത് ആൽഫബറ്റിക് ഓർഡറാണ് അപ്പൊ ഈഥൈൽ ആദ്യം വരുന്നു പിന്നെ ആൽഫബറ്റിക് ഓർഡറിൽ വരുന്ന ആളാരാണ് ഐസോപ്രൊപ്പൈലാണ് അപ്പൊ ഐസോപ്രൊപ്പൈൽ രണ്ടാമത്തെ ആളായിട്ട് വരും ദെൻ പിന്നെ പിന്നെ എം മീഥൈൽ ഗ്രൂപ്പ് മൂന്നാമത്തെ ആള് വരും അപ്പൊ ഈഥൈൽ ഗ്രൂപ്പിനാണ് ആദ്യം വരേണ്ടത് ഈഥൈൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഏതാ മൂന്നാമത്തെ പൊസിഷൻ എത്ര ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് അതുപോലത്തെ ഇവിടെ താഴേക്ക് വരണോണ്ട് മേലിലേക്ക് ഉണ്ട് അപ്പൊ നമ്മൾ രണ്ടാമത് ഡൈ പൊസിഷൻസ് 3 അപ്പൊ 3.3 ഡൈ ഈഥൈൽ ദെൻ പറഞ്ഞു ലെറ്ററിന്റെ ഇടയിൽ ലെറ്ററും നമ്പറും തമ്മിൽ എന്ത് വേണം ഒരു ഹൈഫൺ ആണ് ലെറ്റേഴ്സ് നമ്പേഴ്സ് തമ്മിൽ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു നമ്പറും ലെറ്ററും തമ്മിൽ ഹൈഫൺ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു അപ്പൊ 3.3 ഡൈ ഈഥൈൽ ഹൈഫൺ പിന്നെ ആരാ വരേണ്ടത് സെക്കൻഡ് ആരാ വരുന്ന സബ്സ്റ്റിറ്റ് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഇവിടെ അഞ്ചാമത്തെ കാർബണിലാണ് ഈ കാർബണിലാണ് അപ്പൊ 5 കഴിഞ്ഞിട്ട് പിന്നെ നമ്പറാ വരുന്നത് ഹൈഫൺ ദെൻ ഇനി നമ്മൾ എഴുതുമ്പോഴേക്ക് എപ്പോഴും സ്മോൾ ലെറ്റർ ആണ് ആദ്യത്തെ ലെറ്റർ മാത്രമേ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുള്ളൂ രണ്ടാമത്തെ ലെറ്റർ എപ്പോഴും സ്മോൾ ലെറ്റർ ആണ് അപ്പൊ ഐസോ പ്രൊപ്പൈൽ പ്രൊപ്പോക്സി എന്ന് പറഞ്ഞ് തെറ്റായിട്ട് എഴുതിയിട്ടുണ്ട് മിസ്റ്റേക്ക് ആണ് ഐസോ പ്രൊപ്പൈൽ PROPYL ഇത് തെറ്റാണ് OXE എന്നുള്ളത് തെറ്റാണ് കേട്ടോ ഇത് തെറ്റാണ് അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് YL ആണ് ഐസോ പ്രൊപ്പൈൽ പിന്നെ നാലാമത്തെ അതിനകത്ത് ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ഹൈഫൺ 4-ഹൈഫൺ മീഥൈൽ സ്മോൾ ലെറ്റർ എം ഇവിടെ സ്മോൾ ലെറ്റർ ഐ എ മീഥൈൽ പിന്നെ സ്പേസ് ഒന്നും പാടില്ല ഒക്ടെ അതാണ് പേര് ഈ റൂളുകൾ തന്നെയാണ് ഏകദേശം എല്ലാ കോമ്പൗണ്ട്സിനകത്തും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ആൽക്കീൻ കോമ്പൗണ്ട്സിനെ കുറിച്ചൊന്ന് നോക്കാം അപ്പൊ ഇതേ റൂളുകളൊക്കെ ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ പാരന്റ് ഹൈഡ്രോ കാർബണിനകത്ത് നമ്മൾ ആൽക്കൈൻ സീരീസിനകത്ത് പാരന്റ് ഹൈഡ്രോ കാർബൺ നമ്മൾ എന്തെന്ന് AN എന്നുള്ള പേര് വെച്ചിട്ടാണ് എൻഡ് ചെയ്തത് അല്ലേ അതേസമയം ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആൽക്കീൻ ഫാമിലി വരുമ്പോഴേക്ക് ENE എന്നുള്ള പേര് വെച്ചിട്ടാണ് നമ്മൾ കാർബണാറ്റത്തിന്റെ എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാർബണാറ്റും എത്ത് രണ്ട് കാർബണാറ്റാണെങ്കിൽ എത്ത് പ്രൊപ്പ് ബ്യൂട്ട് എന്നൊക്കെ പറഞ്ഞു പോകും പക്ഷേ പാരന്റ് ഹൈഡ്രോ കാർബൺ എൻഡ് ചെയ്യുന്ന ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ENE എന്നുള്ള പേരാക്കി കൊടുക്കേണ്ടത് സോ എൻഡിംഗ് വിത്ത് ANE ഓഫ് ദി കറസ്പോണ്ടിങ് ആൽക്കൈൻ നെയിം ഈസ് റീപ്ലേസ്ഡ് ബൈ ENE നമ്മൾ എടുക്കുന്ന പാരന്റ് ഹൈഡ്രോ കാർബണില ANE എന്നുള്ള പേര് റീപ്ലേസ് ചെയ്തിട്ട് ENE കൊണ്ട് തന്നെ ദെൻ അതുപോലെ തന്നെ അടുത്ത പോയിന്റ് നമ്പർ ഓഫ് കാർബണാറ്റിന്റെ ചെയിൻ ഗിവൻ ലോവർ നമ്പർ ഡബിൾ ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്തിരുന്ന കാർബൺ എപ്പോഴും ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്പറിങ് ചെയ്യാനായിട്ട് അതുപോലെ ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് പൊസിഷൻ ആൽക്കൈൻ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്യുന്ന പാരന്റ് ചെയിൻ അതിന്റെ പൊസിഷൻസും കാണിക്കും പറയണം ഓക്കെ അത് നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ വെച്ച് നോക്കാം ഓക്കെ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൽക്കീനാണ് ഈതി എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇവിടെ രണ്ട് കാർബൺ ഉണ്ട് രണ്ട് കാർബൺ ആയതുകൊണ്ട് എത്ത് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ENE ഇവിടെ രണ്ട് കാർബണായിട്ട് ഉള്ളു അപ്പൊ എങ്ങനെ വന്നാലും പൊസിഷൻ നമ്പറിങ് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഇതേക്കും അപ്പൊ അതുകൊണ്ട് നമ്പറിന്റെ ഇമ്പോർട്ടൻസ് ഇല്ല ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കി രണ്ടാമത്തെ കോമ്പൗണ്ട് നമുക്ക് 1 2 3 കാർബണായിട്ടുണ്ട്
മൂന്ന് കാർബണായിട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്പറിംഗ് വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്പറിംഗ് ഇങ്ങനെ കൊടുക്കാം, ഒന്ന് ഇത് രണ്ട്, ഈ കാർബണായിട്ട് മൂന്ന്. ഓക്കെ, അപ്പൊ ഏതൊക്കെ കാർബണായിട്ടും തമ്മിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്തേക്കണത്, രണ്ടാമത്തെ മൂന്നാമത്തെ കാർബണായിട്ടാണ് ഡബിൾ ബോണ്ട് ഫോം ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എടുത്ത് നോക്കി, നമ്പറിംഗ് ഇത് വൺ, ഇത് ടു, ഇത് ത്രീ. അപ്പൊ ഏതൊക്കെ കാർബണായിട്ടും തമ്മിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്ന, ഫസ്റ്റ് കാർബണായിട്ട്, സെക്കൻഡ് കാർബണായിട്ട്. അപ്പൊ ഫസ്റ്റ് വരുന്ന കാർബണായിട്ടത്തിന്റെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ടിന്റെ നമ്പറിംഗ് കൊടുക്കുന്നത്. അപ്പൊ നമ്മള് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ കാർബണാണ് ഡബിൾ ബോണ്ട് മേക്ക് ചെയ്യുന്നത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുന്ന ഫസ്റ്റ് കാർബണായിരിക്കും ഡബിൾ ബോണ്ട് മേക്ക് ചെയ്യുന്നത്. അപ്പൊ ഏത് കാർബണായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഡബിൾ ബോണ്ടിന്, അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫംഗ്ഷൻ ഗ്രൂപ്പിന് എപ്പോഴും ലീസ്റ്റ് നമ്പർ, പാരന്റ് ഹൈഡ്രോ കാർബണിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പിന് ലീസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പറിംഗ് കൊടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് താഴെ നല്ല നമ്പർ ആണ്, അതായത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ കോമ്പൗണ്ട് എന്താണ്, പ്രൊപ്പീൻ ആയിരിക്കും. അപ്പൊ നമ്പർ ഇല്ലേന്ന് ചോദിക്കും, അപ്പൊ നമ്പർ വേണം എന്നിങ്ങനെ എഴുതുന്നത്, വൺ ഹൈഫൺ ക്യാപിറ്റൽ പ്രൊപ്പ്, ഞാൻ എഴുതുന്ന എല്ലാം ചെയ്തുണ്ട്, പെൻ എല്ലാം എഴുതണം, പ്രൊപ്പീൻ പി ആർ ഒ, അവിടെ ലെറ്റർ കിടക്കുന്നുണ്ട്, പി ആർ ഒ പി ഇ എൻ ഇ. ഇനി നിങ്ങൾ ഈ കോമ്പൗണ്ടിനകത്ത് ടു പ്രൊപ്പീൻ എന്ന് എഴുതി നോക്കി, കോമ്പൗണ്ടിനകത്ത് ടു പ്രൊപ്പീൻ, ടു പ്രൊപ്പീൻ എന്ന് പറയുമ്പോഴേക്ക് ഇങ്ങനെ വരും, നമ്പർ ചെയ്യുമ്പോഴേക്ക് വൺ ടു ത്രീ അല്ലേ. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ ടു പ്രൊപ്പീൻ കിട്ടി. പക്ഷെ നമ്മൾ നമ്പർ ചെയ്യുമ്പോഴേക്ക് എന്താ ശ്രദ്ധിക്കേണ്ടത്, ഡബിൾ ബോണ്ടിന് എപ്പോഴും ലീസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പറിംഗ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഡബിൾ ബോണ്ടിൽ ഈ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് മേളിൽ എഴുതിയാണ് ഒന്ന് രണ്ട് മൂന്ന്, ലെഫ്റ്റിൽ നിന്ന് നമ്പർ ചെയ്യുമ്പോഴേക്കും ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ആയിട്ട് മാറും, ടു ആയിട്ട് മാറും. അതേസമയം സെയിം കോമ്പൗണ്ട് തന്നെ റൈറ്റിൽ നിന്ന് നമ്പർ ചെയ്യണമെങ്കിൽ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ വൺ ആയിട്ട് മാറും. അപ്പൊ ശരിക്കും എപ്പോഴും ഏതാണ് നമുക്ക് എപ്പോഴും ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഗ്രൂപ്പിന് എപ്പോഴും ലീസ്റ്റ് നമ്പർ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് വൺ പ്രൊപ്പീന്റെ സ്ഥലത്ത് ടു പ്രൊപ്പീൻ എഴുതാൻ പറ്റില്ല, ഈ ഒരു കോമ്പൗണ്ടിന് വൺ പ്രൊപ്പീൻ എന്നുള്ള പേര് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതേ കോമ്പൗണ്ട് തന്നെ നിങ്ങൾ നോക്കുക, ഈ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ, ഈ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ നമ്മൾ ഇവിടെയാണ് ഇമാജിൻ ചെയ്തു നോക്കാം, ഇവിടെയാണ് ഇമാജിൻ ചെയ്തു നോക്കാം. അപ്പൊ എന്താ സെയിം കോമ്പൗണ്ടാ, ഈ ഇങ്ങനെ കിടന്നിരുന്ന കോമ്പൗണ്ടിന് ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞ കൊടുക്കുന്ന കോമ്പൗണ്ടിനെ ഒന്ന് മറിച്ചിട്ടതായിട്ട് ഇമാജിൻ ചെയ്യാം. മറിച്ചിട്ടെന്ന് വെച്ചാൽ എന്താ, ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എഴുതിയ കോമ്പൗണ്ടിന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതിയ അവസ്ഥ തന്നെയാണ് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറുമ്പോൾ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതിയ പോലെ തന്നെയാണ് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറുമ്പോൾ ഈ ഒരു സെക്കൻഡ് എക്സാമ്പിളിനകത്ത്. അവിടെയും നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ രീതികളൊക്കെ പാലിക്കണം. എന്താണ്, ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം, നമ്മുടെ ഫംഗ്ഷൻ ഗ്രൂപ്പായ ഡബിൾ ബോണ്ടിൽ ലീസ്റ്റ് നമ്പർ കിട്ടാൻ രീതി ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടു പ്രൊപ്പി എന്നുള്ളൊരു കോമ്പൗണ്ട് ഇല്ല, വൺ പ്രൊപ്പി എന്നുള്ള കോമ്പൗണ്ടേ ഇല്ല. ഇനി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ നോമ ഐ യു ബി സി നോമൻക്ലേച്ചറിനകത്ത് വണ്ണ് കാണിക്കാഞ്ഞതിന്റെ കാരണം, ഇവിടെ വണ്ണ് കാണിക്കാത്തതിന്റെ കാരണം ഈദീൻ എഴുതുമ്പോഴേക്ക് വൺ ഈദീനാണ്, അത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ നമ്പറിംഗ് പറയേണ്ട ആവശ്യമില്ല. പ്രൊപ്പീന്റെ കേസിനകത്ത് ടു പ്രൊപ്പി എന്നുള്ളൊരു കോമ്പൗണ്ട് ഇല്ല, വൺ പ്രൊപ്പീനെ ഉള്ള, അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ നമ്പറിന്റെ ആവശ്യം ഇല്ല. ഇനി ഈ ഒരു കോമ്പൗണ്ട് നോക്കിയേ, മൂന്നാമത്തെ കോമ്പൗണ്ട് നമ്പറിങ് രണ്ട് പോസിബിലിറ്റി ഉണ്ട്, ബുക്കിനകത്ത് കൊടുത്തതാണ്, റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കണെങ്കിൽ ഇത് നമ്പർ വണ്, ഇത് നമ്പർ ടു, ഇത് നമ്പർ ത്രീ, ഇത് നമ്പർ ഫോർ വരും, നമ്പർ ഫോർ വരും. നമ്മൾ രണ്ട് നമ്പർ ലോങ്സ്റ്റ് ആണ്. പിന്നെന്താ നമ്മൾ നോക്കേണ്ടത്, ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്ത് കാർബണായിട്ട് ലീസ്റ്റ് നമ്പർ കിട്ടും. അപ്പൊ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോഴേക്കും നമുക്ക് വൺ ആണ് ലീസ്റ്റ് നമ്പർ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ ബുക്കിനകത്ത് കാണിച്ച നമ്പറിംഗ് ആണ് എടുക്കേണ്ടത്. അപ്പൊ പൊസിഷൻ ഏതാ, ഫസ്റ്റ് കാർബണിലാണ്. ഇവിടെ തുടങ്ങി നമുക്ക് കാർബൺ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ നമ്മൾ നമ്പർ ചെയ്യുമ്പോഴേക്കും വൺ ബ്യൂട്ടീനും ടു ബ്യൂട്ടീനും രണ്ട് കോമ്പൗണ്ട് നമുക്ക് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ അനുസരിച്ച് എഴുതാൻ പറ്റും. ത്രീ ബ്യൂട്ടീൻ എഴുതാൻ പറ്റില്ല, കാരണം ത്രീ ബ്യൂട്ടീൻ നമ്പർ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വൺ പ്രൊപ്പീൻ ഇസ് ഈക്വൽ ടു ടു പ്രൊപ്പീൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ്, ടു ബ്യൂട്ടീൻ ഇസ് ഈക്വൽ ടു ത്രീ ബ്യൂട്ടീൻ ആണ് പൊസിഷൻ അനുസരിച്ച്. നിങ്ങൾ എഴുതി നോക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് നമുക്ക് വൺ ബ്യൂട്ടീൻ, ആ വൺ ബ്യൂട്ടീൻ എഴുതണം നോക്കി, രണ്ട് രീതിയിൽ എഴുതുക, രണ്ട് കറക്റ്റ് ആണ്. ആദ്യം വൺ ഹൈഫൺ നമ്പർ ഹൈഫൺ, പിന്നെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ബ്യൂട്ട്, പിന്നെ നമ്മുടെ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഇ എൻ ഇ, അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ പാരന്റ് ഹൈഡ്രോ കാർബൺ ആദ്യം എഴുതുന്നു ബ്യൂട്ട്, അതിനകത്തല്ല ആ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ നമ്പർ ആയതുകൊണ്ട് അത് മാത്രം നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ അകത്ത് എഴുതാം.
ബ്യൂട്ടീൻ്റെ ഇനിക്കാനുള്ള നമ്മുടെ ഡബിൾ ബോണ്ട് ഫംഗ്ഷൻ ഗ്രൂപ്പ് അതിൻ്റെ പൊസിഷൻ ബ്യൂട്ട് പാരന്റ് ഹൈഡ്രോ കാർബണിൻ്റെ ഇടയിൽ കാട്ടുക. അപ്പോൾ ബ്യൂട്ട് ഹൈഫൺ വൺ ഹൈഫൺ ഇ എൻ എ. അപ്പോൾ അവിടെയൊക്കെ എല്ലാ സ്മോൾ ലെറ്റർ ആയിരിക്കും ക്യാപിറ്റൽ, ഫസ്റ്റ് നമ്പർ ലെറ്റർ മാത്രമേ ക്യാപിറ്റൽ വരുള്ളൂ. അപ്പോൾ വൺ ബ്യൂട്ടീനും ബ്യൂട്ട് വണ്ണി എന്ന് പറയുന്നത് രണ്ടും സെയിം ആണ്. ഇനി ഇവിടെ നോക്കിയാൽ അടുത്തൊരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്, ഞാനിപ്പോൾ വലിയ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല. നമ്പറിംഗ് എടുത്ത് നോക്കുന്നു, വൺ ടു ത്രീ, താഴേക്ക് എഴുതാൽ ഫോർ, മേലിലേക്ക് എഴുതിയാൽ ഫോർ. അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ചെയിൻ എടുക്കാനുള്ള പ്രിഫർ ചെയ്യണമായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നാല് കാർബൺ കിട്ടി. അപ്പോൾ നാല് കാർബൺ ഉള്ളതുകൊണ്ട് ബ്യൂട്ടാണ്, ബ്യൂട്ടാണ്, ദെൻ ഇതിൻ്റെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇ എൻ എ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ പറയണം, പിന്നെ എന്താണ് സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂൻസിനെ പറയണം. സബ്സ്റ്റിറ്റ്യൂൻസ് വൺ ടു ത്രീ, മൂന്നാമത്തെ കാർബണാണ്. അപ്പോൾ ത്രീ ഹൈഫൺ, പിന്നെ ക്യാപിറ്റൽ ലെറ്റർ മീഥൈൽ ഹൈഫൺ ബ്യൂട്ടീനകത്തുള്ള ഡബിൾ ബോണ്ട് പൊസിഷൻ വൺ ഹൈഫൺ വൺ ബ്യൂട്ടീൻ, അല്ലെങ്കിൽ ത്രീ മീഥൈൽ ബ്യൂട്ട് വൺ ഇ, രണ്ട് രീതിയും കറക്റ്റ് ആണ്. ഇനി ഇവിടെ നോക്കിയാൽ ഈ ഒരു കോമ്പൗണ്ടിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ വൺ ടു ത്രീ പറയുന്നു ഫോർ, തിരിച്ചാണെങ്കിൽ വൺ ടു ത്രീ ഫോർ, രണ്ട് രീതിയിലും ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്പർ എഴുതുന്നു. അപ്പം ഈ ബുക്കിനകത്ത് എഴുതുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ വൺ ടു, ടൂവിലൊരു സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്, ടൂവിലൊരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പം ടു പ്ലസ് ടു റൂൾ നോക്കണേ, ടൂവിലൊരു സബ്സ്റ്റിറ്റ്യൂവൻസ് പ്ലസ് ടൂവിലൊരു ഡബിൾ ബോണ്ട്, ടു പ്ലസ് ടു നോക്കണേ നമുക്ക് ഈക്വൽ ടു തരും ഫോർ വരും ബുക്കിൽ എഴുതിയ നമ്പർ പ്രകാരം. ഇനി ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു നമ്പർ ഇടുന്നതാണ്, വൺ ഇത് വൺ ഇത് ടു ഇത് ത്രീ ഇത് ഫോർ കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്പർ ചെയ്യുമ്പോഴേക്കും ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ ടു, അപ്പം ടു തന്നെ പ്ലസ് സബ്സ്റ്റിറ്റ്യൂവൻസിൻ്റെ പൊസിഷൻ എത്രയില്ല, ത്രീയിലാണ് വരുന്നത്. അപ്പം ത്രീ ചെയ്യുമ്പോഴേക്കും ടു പ്ലസ് ത്രീ ഈക്വൽ ടു ഫൈവ്. ലോസ്റ്റ് സം റൂൾ പറയുന്ന പ്രകാരം ചെറുത് ഏതാ, ഫോർ ആണ് ഫൈവ് ആണ്, ഫോർ ആണ് ചെറുത്. അപ്പം നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റ് നമ്പറിംഗ് ആണ് എന്നാൽ കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ പൊസിഷൻ സബ്സ്റ്റിറ്റ്യൂവൻസ് ടു ഹൈഫൺ മീതെ, പിന്നെ ബ്യൂട്ടീൻ്റെ പൊസിഷൻ ടു ബ്യൂട്ടീൻ, അല്ലെങ്കിൽ ടു മീതെ ബ്യൂട്ടി ടു ഇൻ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരിട്ട് നമ്മൾ അതിനകത്തേക്ക് പോകണേന് ഒരേ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, നാല് അഞ്ച് ആറ് നാല്, എങ്ങനെ എടുത്താലും ആറ് കാർബണായിട്ടുള്ള ചെയിനാണ് നമുക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, നമ്മളിത് എടുത്തു. ദെൻ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ഡബിൾ ബോണ്ടിനാണ് ഇവിടെ പ്രയോറിറ്റി. സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടെങ്കിലും ഇതേ ഗ്രൂപ്പ് ഇതേ ഗ്രൂപ്പ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂവൻസ് അല്ലെങ്കിൽ സൈഡ് ചെയിൻ ആണ്. ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് നല്ല ഡബിൾ ബോണ്ടാണ്, അപ്പോൾ ഫംഗ്ഷൻ ഗ്രൂപ്പിനാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ ഫംഗ്ഷൻ ഗ്രൂപ്പിന് എപ്പോഴും ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലാണ് നമ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം മാത്രമേ സൈഡ് ചെയിൻസ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവൻസിൻ്റെ നമ്പറിങ് ഇമ്പോർട്ടൻസ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്പർ വൺ കൊടുത്തു. ദെൻ പിന്നെന്താ, ഒരു മീതേ ഗ്രൂപ്പ് സെക്കൻഡ് പൊസിഷനിലുണ്ട്, ഫോർത്ത് ഗ്രൂപ്പിനകത്തൊരു മീതേലുണ്ട്, പിന്നെ ഫോർത്ത് ഗ്രൂപ്പിലൊരു ഇതേലുണ്ട്, പിന്നെ ഫിഫ്ത്ത് ഗ്രൂപ്പിൽ രണ്ട് മീതേലുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് മീതേ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നാല് മീതേ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ടെട്ര എന്നുള്ളൊരു പേര് യൂസ് ചെയ്യുന്നു. അതിൻ്റെ പൊസിഷൻ ടു ഫോർ ഫൈവ് ഫൈവ്. പിന്നെ നമുക്ക് എന്തുണ്ട്, ഒരു മീതേ ഗ്രൂപ്പ് ഉണ്ട്, ഇതേ ഗ്രൂപ്പ് ഉണ്ട്. ആൽഫബറ്റിക് ഓർഡറിൽ മീതേൽ ഇതേൽ നോക്കുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ ഇതേലാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഇതേലിൻ്റെ പൊസിഷൻ ഫോർ. അപ്പോൾ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ ഫോർ ഈതൈൽ ഹൈഫൺ മീതേ ഗ്രൂപ്പ് രണ്ടിലുണ്ട്, നാലിലുണ്ട്, അഞ്ചിൽ രണ്ടെണ്ണമുണ്ട്. അപ്പോൾ ടു കോമ ഫോർ കോമ ഫൈവ് കോമ ഫൈവ് ഹൈഫൺ ടെട്രാ മീതേൽ, ആറ് കാർബണായിട്ടുള്ളതിന് ഹെക്സ് എന്ന് വിളിക്കുന്നു. ഹെക്സ് വണ്ണിൻ അല്ലെങ്കിൽ വൺ ഹെക്സിൻ, രണ്ട് രീതിയിൽ എടുക്കുക എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നു. ഇതേ സെയിം റൂൾ തന്നെയാണ് ട്രിപ്പിൾ ബോണ്ടായുള്ള വൈ എൻ എ കോമ്പൗണ്ടും. അവിടെ എന്താണ്, നമ്മുടെ ആ പാരന്റ് ഹൈഡ്രോ കാർബൺ എത്ര കാർബൺ ഉണ്ട്, ലോങ്ങസ്റ്റ് ചെയിൻ, അതിനകത്തുള്ള എ റീപ്ലേസ് ചെയ്തിട്ട് ആര് വരുന്നു, വൈ വരുന്നു, അല്ലെങ്കിൽ എയിനെ റീപ്ലേസ് ചെയ്തിട്ട് വൈ എൻ വരുന്നു, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെ. ഇപ്പം ഞാൻ എളുപ്പത്തിൽ പറയുന്ന രണ്ട് കാർബണായിട്ടുള്ള ഏറ്റവും ചെറുത് എത്തൈൻ, മൂന്ന് കാർബണായിട്ടുള്ള പ്രൊപ്പൈൻ. ഇവിടെ നമ്പറിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, വൺ പ്രൊപ്പൈൻ ആണ്, ടു പ്രൊപ്പൈൻ ഇല്ല. ഇനി ഇത് വൺ ബ്യൂട്ടൈൻ അല്ലെങ്കിൽ ബ്യൂട്ട് വൺ വൈ എൻ, ഇത് ടു ബ്യൂട്ടൈൻ, ടു ബ്യൂട്ടൈൻ അല്ലെങ്കിൽ ബ്യൂട്ട് ടു വൈ എൻ. ഇനി ഇതാണെങ്കിൽ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് കാർബണായിട്ടുണ്ട്, ലോങ്ങസ്റ്റ് ആണ്, ട്രിപ്പിൾ ബോണ്ടിന് ആണ് ആ ഫംഗ്ഷൻ ഗ്രൂപ്പ്. അപ്പം അതിന് ലോവസ്റ്റ് നമ്പർ ഇടണം. അപ്പോൾ ഇത് നമ്പർ വണ്ണ്, രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് ത്രീ. അപ്പോൾ ത്രീ കോമ ത്രീ ഡൈമീതേൽ വൺ ബ്യൂട്ടൈൻ. ഒരു എക്സാമ്പിൾ കൂടി നോക്കിയാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ, ഇങ്ങോട്ട് പോയാൽ സിക്സ് വരെയുള്ള, ഇങ്ങോട്ട് പോയാൽ സെവൻ വരും. ഇവിടുത്തെ നമ്പർ ആണെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്. അപ്പോൾ ലോവസ്റ്റ് നമ്പർ പ്രകാരം
2 double bond in a least number kittana appo 2 kodutha pinna substituents aayittu ivide methyl group unde ivide methyl group unde appo rendu methyl group 4 5 dimethyl heptane ഇതെ നമ്മൾ ഹൈഡ്രോകാർബൺസ് ഇന്നാത്തല്ല ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഇനി നമുക്ക് ഒന്ന് രണ്ട് ഫങ്ഷൻ ഗ്രൂപ്പ് കൂടി നോക്കാം അടുത്ത ക്ലാസ്സിൽ ഓക്കേ.